നമസ്കാരം ബ്യൂട്ടി മാനേജ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്മിത. ഞാൻ മഞ്ജു. നമുക്ക് ഇന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ? അതെ, നമ്മൾ ഇന്ന് കടച്ചക്ക വെച്ചിട്ടൊരു സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചക്ക ബജി ഉണ്ടാക്കാൻ ആവശ്യമായ കടച്ചക്ക ഇത് നമ്മൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. കടച്ചക്ക ചെറിയ സ്ലൈസുകളായിട്ട് അരിഞ്ഞ് ഉപ്പിട്ട വെള്ളത്തിൽ 15 മിനിറ്റ് നേരം മുക്കി വെക്കുക. ഒരു കപ്പ് കടല മാവ്, 3/4 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവർ, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, സോഡാപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം, നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ. ആദ്യം നമുക്ക് കടലമാവ് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. മൈദ ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് കായപ്പൊടി. ഇനി ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കലക്കിയെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്നിച്ച് വെള്ളം എല്ലാം കൂടെ ഒഴിക്കരുത്. കുറേശ്ശെ കുറേശ്ശെ എടുത്ത് പതുക്കെ കലക്കി കൊണ്ടുവരാം അല്ലേ? കട്ടകളൊന്നും കെട്ടാതെ പതുക്കെ പതുക്കെ കലക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ എല്ലാം നന്നായിട്ട് മിക്സ് ആയിരിക്കുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടുന്നത്. ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് തിക്കും ആവാത്ത ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുത്തിട്ട് അത് നമ്മൾ ഒരു 10 മിനിറ്റ് അങ്ങനെ വച്ചിരിക്കുക. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കടച്ചക്കയെല്ലാം നമുക്ക് വെള്ളം തോരാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. നമുക്ക് എണ്ണ ചൂടായോ എന്ന് നോക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ബജി ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ കടച്ചക്കയുടെ ഓരോ പീസ് ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ എണ്ണ നമുക്ക് കുറേശ്ശെ ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പം നന്നായിട്ട് പൊങ്ങി വരും. ഇത് ഓരോന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മൂന്നെണ്ണം നമ്മളിപ്പോൾ മറിച്ചിട്ടിട്ടുണ്ട്. തീ കുറച്ചിടണം. ഒരുപാട് ചൂട് വേണ്ട, കുറച്ച് ചൂട് മതി. കാരണം നമ്മുടെ അകത്തുള്ള ചീമച്ചക്ക വെന്തതല്ല, ഈ തീ കിടന്ന് വേണം വേവാൻ. നമ്മുടെ ബജി എല്ലാം ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് കോരിയെടുക്കാം. ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയൊക്കെ ഒന്ന് പിടിക്കട്ടെ അതിൽ. നമുക്കിത് വറുത്തെടുക്കുന്ന സമയം കൊണ്ട് മഞ്ജു ഒരു പാട്ട് പാടിയാലോ? ആ
बजी रेडी आल तीर्च ट्रई नोक वाले ईसी आने वाले टेस्टी अब ई चानलिष्टे लाइक षेर सब्सक्राइब ऐसी सपोर्ट नंदी।